ഇടയ്ക്ക് കയറുകയാണെങ്കിൽ തിരുമ്പാളേറ്റ് അത് കയറുന്നതും ഇറങ്ങണമാണ് വെജാത്തത്. എത്ര പ്രാവശ്യം കയറും എന്നറിയോ? പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ മുഖ്യ വീഡിയോ ഒക്കെ നമുക്ക് ലൈക്ക് കുറവായിട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ, ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് വീഡിയോ ചെയ്യാൻ. നമുക്ക് ലൈക്കും അതേപോലെ വ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാം മുത്തുമുണികളും സുഖമാണെന്ന് വിചാരിക്കും. കണ്ടോ, നല്ല ഉറങ്ങിയൊരു ചേലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മദ്രസ്സ തുറന്നു. മോളെ മദ്രസ്സയ്ക്ക് പറഞ്ഞയച്ചതിൻ്റെ ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് കിടന്നു ഉറങ്ങി. ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറക്കുകയാണ്. പിന്നെ ഈ കൊടുത്തൊന്നും ഉണ്ടാവില്ല ചോദിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉറങ്ങി. അപ്പോൾ അതാ നമ്മൾ പടക്കളേക്ക് വന്നതാണ്. സീ ഭാര്യട്ടോ കാണിച്ചു തരാം. സീ ഭാര്യത് തീ ഓവറായി തോന്നുന്നു. ഈ ഗ്യാസ് ചുടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, ഇപ്പോൾ ഓവറാവും. എന്താ ഒരു കയ്യിൽ പോകണം, ഒരു കൈ കൊണ്ട് ഇങ്ങനെ ദോശ പാരണോണ്ട് എന്തൊക്കെയേ ദോശ ആകുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് മുമ്പ് ഏകദേശം ആയി തുടങ്ങിയേക്കും. നമ്മൾ കറി ഉണ്ടാക്കണം. മറ്റ് വീഡിയോ ഒക്കെ അല്ലേ കാണാറുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഉറക്കിൻ്റെ ഒരു മന്ദപ്പ് ഏതായാലും വിട്ടിട്ടില്ല, നല്ലോണം ഉറക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും റെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം തിങ്കളാഴ്ച മുതൽ യുദ്ധമാണ് ഞങ്ങളോടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഒരു മരുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ടു ഒരു മരുന്ന് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുടിക്കണം. ഇന്ന് മുതൽ ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കുടിക്കട്ടെ. എൻ്റെ അടുത്ത് നമ്മൾ ദോശ അയക്കുന്നു, ദോശ എടുക്കണം. ഒരു കല്ല് പോണം. നമുക്ക് കാണിച്ചു തരട്ടെ, എന്നൊക്കെ കാണിച്ചു തരട്ടോ. നമുക്ക് ഫോണൊന്ന് പൊടിച്ചുതരാൻ ആളുമില്ല. അപ്പം നമ്മൾ തന്നെ സ്വയം എല്ലതും ചെയ്യണം. അപ്പോൾ സ്കിറ്റെന്ന് പിടിച്ചു തരുന്നത് നമ്മൾ ആരോഗ്യത്തിനോട് പറഞ്ഞ് അടുത്ത് തന്നെ വേണ്ടി. അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഇപ്പം ഞാൻ സ്റ്റാൻഡിലോ ഫോണ് വെക്കട്ടെ. സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കൊണ്ട് താല്പര്യം കൊണ്ടാണ്. എന്താണ് എത്ര സ്റ്റാൻഡാണ് അങ്ങനെ മേടിച്ച് കൂട്ടണമെന്ന് എനിക്ക് അറിയില്ല. അതായത് മുട്ട അയക്കണത് തണുക്കട്ടെ. എന്നാൽ നമുക്ക് അതിൻ്റെ അടുക്ക് ഒരു ഉള്ളി കട്ട് ചെയ്ത് തക്കാളി പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് നല്ലോണം വാട്ടിയതിന് ശേഷം ഈ മുട്ട പുഴുങ്ങിയത് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കും. നല്ല നമുക്ക് നല്ല രസമുള്ള ടേസ്റ്റുള്ള കറി ഉണ്ടാക്കാം. അങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത് ഞാൻ ഇൻസ്റ്റയിലാണ് തോന്നുന്നത്. ഒരു വീഡിയോ കണ്ടത്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതേപോലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കി. ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ പിന്നെ ഉള്ളിക്കൂട്ടം ഉണ്ടാക്കൂലേ. ഉള്ളിക്കൂട്ടം നിന്നാൽ മുട്ട റോസ്റ്റിലുള്ള എല്ലാ കൂട്ടുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ മുട്ട പിഴിഞ്ഞത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്തൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. സംഭവം നല്ലൊരു വേറൊരു ടേസ്റ്റ് കിട്ടാം. നമ്മൾ മുട്ട റോസ്റ്റിനെ പോലെ തന്നെയാണ് ഇതും. അപ്പോൾ അന്ന് ഒരു ദിവസം ഇതേപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ഉണ്ടാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. മരുന്ന് കുടിക്കാൻ പറഞ്ഞ് 20 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 20 മിനിറ്റും കഴിഞ്ഞ് 25 ആയിക്കണ്. അപ്പം ഇനി ഏതായാലും ഈ മരുന്ന് കുടിച്ചിട്ട് ബാക്കിയുള്ള പണി ചേരി ഇത് മറന്നു പോകും. ഞാനത് കുടിച്ചു നോക്കട്ടെ. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. എന്താ പാടെന്ന് അറിയില്ല, നോക്കണം. കുടിച്ചോളൂ.
ഒടിച്ച് 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 കൊണ്ടല്ല കേട്ടോ. ഇത് വീട്ടിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. നല്ലതാ കണ്ട, രണ്ടെണ്ണം രണ്ടെണ്ണം ഒന്നല്ല കേട്ടോ, കുറെ കത്തയ്യകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇരുമെന്ന് എടുക്കാം. അപ്പൊ രണ്ടെണ്ണം പൊട്ടിച്ചിനു, ഒന്നിട്ടു കണ്ട. അതിൻ്റെ ലീഫിൻ്റെ ഒരു വലിപ്പം കണ്ട, ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിന് നമ്മൾ കുറേ ആൾക്കാരോട് ചോദിച്ചു, അവർ ഇതേപോലെ ഉണ്ടാക്കുന്നതൊന്നും ഇങ്ങനെ ഇങ്ങനെ ആരോഗ്യമായിട്ട് ഇങ്ങനെ വരലില്ലാന്നൊക്കെ പറഞ്ഞു. ലീഫൊക്കെ ഭയങ്കര ചെറുതാണ്. പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ചാണകം നമ്മളിവിടെ പാടണം, നമ്മളതല്ല ആരാൻ്റെ കേട്ടാ. അപ്പോൾ അവിടെ ഈ പോത്തിനെ കൊണ്ട് കിട്ടും. അപ്പോൾ ആ പോത്തിനെ കൊണ്ടുവന്ന് കിട്ടുമ്പോൾ നമ്മൾ ചാണകം ഇട്ടിട്ട് ബക്കറ്റിലാക്കിയിട്ട് ചാണകം കൊടുത്തിട്ട് നമ്മളതിൻ്റെ മറ്റേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഇപ്പം ഞാൻ എന്താ കേട്ടോ, ഞാൻ ആദ്യമൊക്കെ നമ്മൾ തിന്ന വേസ്റ്റും അതേപോലെ ഈ നമ്മൾ അടിച്ചുവരുന്ന ചപ്പൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ റോട്ടിൻ്റെ പുറത്താണ് കൊണ്ടിടല്. നമുക്കിവിടെ ഇട്ട് കത്തിക്കാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് അപ്പം ഞാൻ പിന്നെ റോട്ടുമ്പോൾ ഇങ്ങനെ പോകണ്ടേ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, നമ്മളെ ചുറ്റുഭാഗം തട ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പിന്നെ കല്ലൊക്കെ വെച്ചിട്ട് തട ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ചമ്മലും കാര്യങ്ങളും അതേപോലെ നമ്മൾ തിന്ന വേസ്റ്റും എല്ലതും ചണ്ടും ചേർക്കൊക്കെ അതിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടിൻ്റെ ശേഷമാണ്. അതിൻ്റെ മുന്നേ അങ്ങനെ ഉണ്ട് കേട്ടോ, പക്ഷെ അതിനേക്കാളും അതിനെ അതൊക്കെ ഇട്ടെടുത്തപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറായി. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്ന ടിപ്പ്. അപ്പം ഇനി നിങ്ങൾക്കൊക്കെ അങ്ങനെ വേണമെങ്കിൽ ഈ ടിപ്പ് ഫോളോ ചെയ്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഒരു പിന്നെ കെമിക്കലും ചേർക്കാത്ത നമുക്കറിയപ്പിൻ്റെ നമുക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് കാണുമ്പോഴും അതേപോലെ അത് കാണുമ്പോഴും അതേപോലെ തന്നെ നമ്മളെടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമായിട്ട്. എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്നൊക്കെ അറിയില്ല. എനിക്ക് ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുരിങ്ങൻ്റെ ഇല, കറിവേപ്പിൻ്റെ ഇല, അതേപോലെ മുളക് ഉണ്ടാക്കിയിട്ട് മുളകിൻ്റെ തയ്യ വെച്ചിട്ട് ഇങ്ങനെ മുളക് ഉണ്ടാക്കി പറിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടം. നല്ലോ മുളക് ഉണ്ടായി കേട്ടോ, ഇപ്പോൾ ഒക്കെ പോയി. ഇനി മൂന്നാല് ചട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ മുളകൊക്കെ അതിൽ വെച്ചിടും. ഇനി അത് വലിയ ചാക്കിക്കോ അല്ലെങ്കിൽ താഴെ കുഴിച്ചിടണതാണ്. അപ്പം ഞാൻ ഏതായാലും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. നമ്മളായിട്ട് നേരത്തെ തെറ്റിപ്പോയ ആളാട്ടോ അവിടെ ഇന്നിട്ട് ചായ കുടിക്കണതാ. അപ്പം ഇനി ഏതായാലും അടുത്ത പരിപാടി ചോറിന് വെള്ളം വെച്ചിക്കണേ, തീ ഉടിപ്പിക്കണം. അപ്പോൾ പിന്നെ ഓലക്കൊടീൻ്റെ കെട്ട് കൊടുന്ന് വെച്ചത് കഴിഞ്ഞിട്ട് മേലെ നിന്ന് പോയിട്ട് എടുത്ത് കൊണ്ടുവരണം. അപ്പം ഞാൻ മേലെ നിന്ന് എടുത്തു കൊടുന്നിട്ട് തീ ഉടിപ്പിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഏതായാലും സ്റ്റെപ്പൊക്കെ കയറി വന്ന് കുഴക്കും സീനാണ് മക്കളെ. അപ്പം ഏതായാലും ഓലക്കോടിൻ്റെ കെട്ടാണ് കേട്ടോ. നമുക്ക് വർഗരും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ മേലെ കുറച്ചൊരു ഭാഗം നമ്മൾ കയറി വരുന്നിടത്ത് നമ്മൾ ടൈലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവിടെ ഞാൻ ഓലക്കോടിയൊക്കെ കൊടു നോക്കും. പിന്നെ വിറക് പുറത്ത് പിന്നെ ഷീറ്റ് ഇട്ടിക്കണ് കുറച്ച് ഭാഗത്ത്. അപ്പോൾ അവിടെ ഞാൻ അട്ടി വെച്ചിട്ടാണ് വിറക് വെച്ചിരിക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോണത്. അപ്പോൾ വിറകൊരു സ്ഥലത്ത് ഓലക്കോടി ഒരു സ്ഥലത്ത് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇനി ഏതായാലും ഒരു കെട്ടെടുത്തിട്ട് താഴത്ത് കിട്ടണം, എന്നിട്ട് പിന്നെ താഴെ പോയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ നിന്നൊരു കെട്ട് എടുക്കട്ട. ഇപ്പോൾ ഒരു കെട്ടെടുക്കണത് ഞാൻ മൊത്തമായിട്ട് കൊണ്ടുപോകില്ല, ഒരു കെട്ട കെട്ടായിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ മൊത്തമായിട്ട് കൊണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മൊത്തമായിട്ട് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോന്നാണ് കൊണ്ടുപോയി. ഇപ്പോൾ ഇതാ ഇന്നലെ നല്ലോണം മഴ പെയ്തേക്കും തോന്നുന്നു. ഇവിടെ ഞങ്ങളെ പാർപ്പിൻ്റെ മേലൊക്കെ വെള്ളം നിൽക്കും. അപ്പോൾ അതൊക്കെ താഴത്ത് ഇട്ടു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാ കാണാം, ഇന്നലെ നല്ലോണം മഴ പെയ്തേക്കും തോന്നുന്നു. ഇവിടെ വെള്ളം നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ഇവിടെ നിന്നും പരിക്കനിട്ടിട്ട് തേച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ലെവലില്ലാത്ത ഒരു ഇതാണ്, കുണ്ടും കുഴിയൊക്കെയാണ്. അപ്പോൾ വെള്ളം അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചവിട്ടണപ്പോൾ നല്ല വെയിലാണ്, നേരായ ഭയങ്കര വെയിലാണ്. പിന്നെ ഇനിയിപ്പോൾ മേലൊക്കെ ഒന്നുകൂടി കയറി വരണം. നമ്മൾ മെഷീൻ ഇവിടെ ഇട്ടിക്കണത് അലക്കാൻ വരണം. ഇവിടെ തന്നെ ഞാൻ ചിക്കിടലും. അപ്പം ഇനി ഏതായാലും താഴത്ത് പോയിട്ട് തീ ഒടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തിരുമ്പാളായിട്ട് ഇങ്ങോട്ട് തന്നെ മേലക്ക് കയറണം. ഇപ്പോൾ സ്കൂളും കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ടാട്ടോ നേരം വെയിൽ. ഇതിനൊക്കെ നേരത്തെ നീറ്റിട്ട് കാര്യങ്ങളൊക്കെ കിഴിയും. വെയിലുള്ള സമയത്തൊന്നും നമ്മളിങ്ങോട്ട് കയറില്ല. നല്ല വെയിലാണ്. ഇപ്പോൾ കണ്ട ഒഴിഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ അടുത്താണ് നമ്മളെ വീടുണ്ടാക്കിക്കുന്നത്.
പാടെ ഏരിയാണ് കേട്ടോ. ഒഞ്ഞ സ്ഥലമാണ്, ഇത് വീട്ടിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല രസമാണ്, നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ്. ആ അമ്മച്ചി ഇവിടെ ഉണ്ട്. അപ്പം ഇനി ഏതായാലും മറ്റാൾ ഇവിടെ താഴത്ത് വിളിക്കുന്നുണ്ട്, ഇനി ഇന്നെ കാണാനുണ്ട്, ഇനി അങ്ങോട്ട് പോകും, റോട്ടമ്മക്ക് പോകും. അപ്പം ഇനി ഏതായാലും തീയൊക്കെ പൊടിപ്പിച്ചിട്ട് കാണിച്ചു തരാം. അതെ ഉമ്മ ഇവിടെ ഉണ്ട്, വിളിക്കുന്നുണ്ട്. ഇവിടെ വാ. അപ്പം ഏതായാലും തീയൊക്കെ പൊടിപ്പിച്ചിക്കണുതാ, നമ്മളെ തീയൊക്കെ പൊടിപ്പിച്ചിക്കണുതാ. ഞാന് മണ്ണിൻ്റെ കുടുക്കയിലട്ടോ ചോറ് വെക്കൽ. നല്ല ടേസ്റ്റാണ് മണ്ണിൻ്റെ കുടുക്കയിലൊക്കെ ചോറ് വെച്ച് തിന്നുമ്പോൾ നല്ല രസമായിട്ടാണ്. മോളെ എന്താ എവിടെ ജി? മദ്രസ ഇട്ട് വന്നിരിക്കുക. മദ്രസ ഇട്ട് വാടുതാ കോലുമുട്ടായിയാണ് കൊടുക്കുന്നത്. ചേ വാ ചാ അടിക്കാം. അവിടെ നല്ല രണ്ട് നല്ല ഇവിടെ രണ്ട് പൂച്ചയുണ്ട്, ടിട്ടും മറ്റേൻ്റെ പേരെന്താ? നിക്കിയും കിട്ടും, നിക്കിയും കിട്ടും. ആ ജാക്കി ഉണ്ട്. ജാക്കി സാൽവിനെ കടിച്ചു എന്നാണ് പറഞ്ഞത്. പൂച്ച കടിച്ചിട്ടാ കടിച്ചും ചെയ്തത്, മാന്തിയും ചെയ്തേക്കാണ്. അപ്പം ഇഞ്ചക്ഷൻ ഇപ്പം 8 എണ്ണം അടിച്ച്, ഇനിയിപ്പം നാളെ ഉണ്ട്, ഞായറാഴ്ച 3-ാം തീയതി ഞായറാഴ്ച. അപ്പം ഇനി നാളെ പോകണം, ബാക്കിയുള്ള സൂചി അടിക്കാണ്. പിന്നെ ഉള്ളത് 7-ാം തീയതിയാണ്, പിന്നെ 28-ാം തീയതിയാണ്. ഏതായാലും കട്ടകാലം. നാളെ രാവിലെ ഇനിയിപ്പം അങ്ങോട്ട് പോകണം. ബാബാ ബാബാ, ഇനി എന്നെ കടിക്കൂട്ടാ, സൂചി എടുക്കൂ. അപ്പോൾ ഈ പ്രൈവറ്റിലൊന്നും എടുക്കൂലല്ലോ, ഫുള്ള് ഗവൺമെൻറ്റിലാണ് ഈ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നത്. അപ്പോൾ ഫുള്ള് അവിടെ അപ്പോൾ ഫുള്ള് അവിടെ പിന്നെ പൂച്ച മാന്തിയവരും കടിച്ചവരൊക്കെയാണ് അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ. എല്ലാവരും ചെറിയ നിസ്സാര കാര്യത്തിൽ ചിലർ പിന്നെ അകത്തേക്ക് വന്നിട്ട് ഒന്ന് അങ്ങോട്ട് ആക്കിയതിനാണ് ഓരോരുത്തരെ കടിച്ചിരുന്നത്. ഇത് ഇപ്പോൾ അറിയാതെ ചവിട്ടിയതാണ്, അറിയാതെ ചവിട്ടിയപ്പം അവനെ കടിച്ചതാണ്. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. അപ്പം ഇനി ഏതായാലും ചോറിനുള്ള തീ അതവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരുമ്പാളുള്ളത് മേലെ കൊണ്ടുപോയിട്ട് മെഷീനിലിടണം. പിന്നെ അകം കൊലായൊക്കെ ഒന്ന് അടിച്ചു വരാണ്ട് പിന്നെ തിരുമ്പിയോ മടക്കാണ്ട് കുറേ പണിയുണ്ട് എടുക്കുന്നത്. അതിൻ്റെ അടുക്ക് നമ്മൾ സ്കിറ്റ് വീഡിയോ ചെയ്തതിൻ്റെ ബാക്കി ഭാഗം എടുക്കാണ്ട്. അപ്പോൾ ഈ ഒരു മക്കളെയും പെരത്തെ പണിയും ഒക്കെ വെച്ചിട്ട് സ്കിറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് സത്യം പറയാൻ നമുക്ക് ലൈക്കില്ല, ചിലർ കമൻ്റ് ഇടൂല. അപ്പോൾ അത് ചെറിയൊരു വിഷമമുണ്ട്. ഇൻഷാല്ലാഹ് ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നത്. നല്ലോ ലൈക്കും അതേപോലെ കമൻ്റൊക്കെ വന്നീന്. അതിനിടക്ക് സുഖമില്ലായിട്ടാണ് നിർത്തി വെച്ചു എന്നുള്ളൂ. അപ്പോൾ വീണ്ടും തുടങ്ങിയതാണ്. അപ്പോൾ ശരിയായിക്കോളും എന്നൊരു വിശ്വാസത്തിലാണ് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇനി ഏതായാലും ബാക്കിയുള്ള പണിയൊക്കെ എടുക്കട്ടെ. ഇവിടെ വാ ചിഞ്ഞു, ഉണ്ടാക്കി ചാടിക്ക്. ആ ചാടിക്കണം എന്നെ പുറത്തേക്ക്. ഇതിൽ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണേ, ഇത് നടുക്കത്തെ അടുപ്പിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളമാണ് നമ്മൾ കുടിക്കാറുള്ളത്, നല്ല തിളപ്പിച്ചാറിയ വെള്ളം. നല്ല ടേസ്റ്റാണ്, എന്താ പറയുക, നല്ല വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ശേഷം ഒന്ന് തണുത്താൽ ഈ ഒരു മണ്ണിൻ്റെയും ഒരു വെള്ളത്തിൻ്റെ ഒരു ചോയം കൂടി നല്ല രസമായിട്ടാ. അപ്പോൾ എനിക്ക് മണ്ണിൻ്റെ ഈ ഇത് കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൂജൊക്കെ നമ്മൾ വാങ്ങിയിട്ടോ. അപ്പോൾ അത് എടുക്കാനായിട്ട് പൂത്തുക്കണ്. പക്ഷേ ആ കൂജ വാങ്ങിയ അവസരത്തിൽ തന്നെ ചെറിയൊരു ലീക്ക്. പിന്നെ ഞാൻ കൊണ്ടാവാൻ നിന്നില്ല കേട്ടോ. ഞാൻ നമുക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ വാങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ മാറ്റിക്കാൻ നടക്കണം, എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ കൂജ വാങ്ങിയത് ഒരു നമ്മളെ അടുത്തുള്ള അയൽവാസിത്തെ ഒരു കാക്കാൻ്റെ കടയിൽ നിന്ന് നമ്മൾ കൂജ വാങ്ങിയത്. പക്ഷേ നമുക്ക് പിന്നെ പിന്നെ മാറ്റിക്കാൻ കൊണ്ടാവാൻ ഭയങ്കര മാറ്റി. അപ്പോൾ നമ്മൾ പിന്നെ കൊടുത്തു, പിന്നെ കൂജ അങ്ങനെ എടുത്ത് വെച്ച് ആ ചായ. അപ്പം ഈ മോൾക്ക് ഏതായാലും ചായ കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കയറുകയാണെങ്കിൽ തിരുമ്പാളായിട്ട് ഇത് കയറുന്നതും അറങ്ങണമാണ് വെജാത്തത്. എത്ര പ്രാവശ്യം കയറും എന്നറിയോ. അപ്പം ഏതായാലും നമ്മൾ കയറി വന്നിട്ടിന് വെള്ളം തിരിച്ചു വെച്ചിക്കണം കേട്ടോ. അപ്പം ഈ വെള്ളം കണ്ട ഈ നൂല് പോലെ വെള്ളം വരണം. ഇത് എപ്പോൾ ആയിട്ടാണ് ഞാൻ അതേപോലെ വെള്ളം തിരിച്ചിട്ടിട്ട് എൻ്റെ പണിക്കും, പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാമല്ലോ. അന്നേരം പിന്നെയും മേലെ കയറി വരിക, പിന്നെ സോപ്പും പൊടിയും ഇതിട്ട് പിന്നെയും ഇതാക്കും. അങ്ങനെ അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നുണ്ട്. എവിടേക്കൊക്കെ എത്തുമോ വെജായും സോക്കടും അത് വേറെ കഥ. അപ്പം ഇനി ഏതായാലും
വെള്ളം നിറയട്ടെ. അപ്പോൾ നമ്മൾക്ക് താഴത്ത് പോയിട്ട് ബാക്കിയുള്ള പഴം എടുക്കാമല്ലോ. അത് ഞാൻ നോക്കി വെച്ചിരിക്കണ്ടല്ലോ. അപ്പോൾ ഇതാ, അപ്പോൾ ഇതാ മെഷീനിൽ ഏകദേശം വെള്ളം അയക്കണേ. ഇനി നമ്മൾ വെള്ളം, ഇനി നമ്മൾ കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുക്കട്ടോ. അപ്പം മുത്തുമണികളെ സ്കിറ്റ് വീഡിയോ കുറച്ചൊക്കെ എടുത്ത് ഇനി ബാക്കി രാത്രി എടുക്കാൻ ചോദിച്ച്. നമ്മൾ എടുത്ത നാളെ മദ്രസയിൽ പോവാണ്. അപ്പം 11 മണിക്ക് മദ്രസയിൽ പോകണം കുട്ടിക്ക്. അപ്പം പെട്ടെന്ന് എടുത്ത് കഴിച്ച് ഇനി വീണ്ടും മേലൊക്കെ കയറിക്കാണ് നമ്മൾ തിരുമ്പി എടുക്കണ്. അത് ഒന്ന് കറങ്ങിക്കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഇനി അത് വെള്ളം മാറ്റി കൊടുക്കണം. അപ്പോൾ ആ സ്റ്റെപ്പ് കയറിയുള്ള കുഴക്കാണ് കേട്ടോ. അപ്പം ഇനി ഏതായാലും വെള്ളം മാറ്റി കൊടുക്കട്ടെ. ചിന്നിയ ഓടി കളിച്ചല്ല. എത്തിനാ മൂത്ത വെള്ളം മാറ്റി കൊടുക്കട്ടെ. അപ്പം ഈ വെള്ളം പോയി കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ നമുക്ക് വെള്ളം തിരിച്ചിട്ടിട്ട് താഴത്തേക്ക് പോകണം കേട്ടോ. മോനുവാ ജോടിയാ മോനുകുട്ടിയാ, ഞാൻ പോണേനുസരിച്ച് എൻ്റെ പിന്നാലെ വരും. ഇവർ രണ്ടാളും ഇവിടെ വാ. എന്താ ഇവിടക്കത്ത് തേക്കുണ്ട് കേട്ടോ മോനോ. അല്ല ഇഞ്ഞ ഇതൊക്കെ ഇതേപോലെ പാടേനു. ഇപ്പം മണ്ണൊക്കെ ഇട്ട് നിരത്തിയിരിക്കുന്ന വിൽക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ വാണ്ടുകാരൊക്കെ അങ്ങോട്ട് പോയിട്ടാണ്. നല്ല സ്ഥലമാണ്. അവിടെ പാടാണ്. അവിടെ റോഡ് നമ്മളെ റോഡ്, നമ്മളെ മുന്നിൽ തന്നെ റോഡാണ് കേട്ടോ. നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും. മോനുകുട്ടിയേ താഴത്ത് പോയാ. അപ്പം സ്കിറ്റ് വീഡിയോ ഒരാളിങ്ങനെ വീഡിയോ പിന്നെ ഫോണ് പിടിച്ചു തരാനൊക്കെ ആളുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുത്ത് കേൾക്കട്ടെ. പിന്നെ എഡിറ്റിങ്ങിലാണ്. പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് സ്കിറ്റ് വീഡിയോ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തലവേദന കൂടും. അപ്പം ചൂടുണ്ടോ? ഇവിടെ തേക്കുണ്ട്. അപ്പോൾ വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞ് വെള്ളം തിരിച്ചിടട്ടെ. ഏയ് ഷൂ നനയും പൊന്നോ, ഷൂ നനയും. നനിയൂട്ടാ മൂത്തയച്ചാനാ. വായ വായ. അപ്പൊ ഏതായാലും തിരിച്ചിട്ടുക്കണു. ഇനി അവിടെ കിടന്ന് അറിയട്ട. ഭയം വാ. ഈ ബാക്കിയുള്ള പണി താഴത്തുണ്ട്. അടിച്ചെടുത്ത് അടിച്ചിട്ടൊന്നുമില്ല. ചോറ് ആയിട്ടുള്ളു മോളെ. ചോറ് പിന്നെ അരിട്ടിട്ടുള്ളൂ. മീനുണ്ട് പുറത്ത്. അതൊക്കെ ക്ലീൻ ചെയ്യാണ്ട് അഴിയൊക്കെ അടിച്ചു തുറക്കണം. അന്നേരമാണ് പിന്നെ ബാക്കിയുള്ള പണിക്ക് നിൽക്കുള്ളൂ. വാ. ഇനി ഏതായാലും ബാക്കിയുള്ളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരട്ടെ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ മുഖ്യ വീഡിയോ ഒക്കെ നമുക്ക് ലൈക്ക് കുറവായിട്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ, ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് വീഡിയോ ചെയ്യാൻ നമുക്ക് ലൈക്കും അതേപോലെ വ്യൂസൊക്കെ ഉണ്ടാകുമ്പം. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി ഏതായാലും നമ്മൾ താഴത്തേക്കനെ പോവട്ടെ. മോനു വാ, മോനു വാ, ഞാൻ താഴത്തേക്ക് പോവാ. പൊന്നു വാ. ഏയ് വിളിച്ച് ആർക്കണം? ഞാൻ പറഞ്ഞു സ്കൂള് തുറന്ന് കിട്ടിയാൽ മതി. ഞങ്ങൾ വിചാരിക്കും ചെയ്യും. സ്കൂൾ ടീച്ചർമാരൊക്കെ സമ്മതിക്കണം. അവാർഡല്ല അവർക്ക്. ഇനി എന്ത് എഴുതു കൊടുത്താലും പോരാ. അത്രയും നമ്മളെ മക്കള്, അത്ര മക്കള് നമ്മൾ രണ്ടരത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വായ വാ. ഇനി ഏതായാലും നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ എടുത്ത് കാണിച്ചു തരട്ടാ. അപ്പോൾ അതിൻ്റെ അടുക്ക് വന്നിട്ട് നമ്മൾ കറിക്കുള്ളൊക്കെ കലക്കി വെച്ചേക്കണം. അപ്പോൾ ഒന്ന് മുരിങ്ങക്കായാണ് കറി വെക്കുന്നത്. അപ്പം മുരിങ്ങക്കായും പരിപ്പും കൂടി കറി വെക്കാൻ ചോദിച്ചു. അപ്പോൾ അതിന് പരിപ്പും തക്കാളിയും പച്ചമുളകും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് ചോറ് വെന്ത അടുപ്പത്ത് തന്നെ കറിക്ക് കലക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഒരു തലക്ക് കൂടി നമ്മൾ ചോറ് ഊറ്റുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉപ്പേരും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കണം. അപ്പോൾ ഒന്ന് കാര്യമായിട്ട് ഇപ്പോൾ അത് മതി. ഇന്നിപ്പോൾ നല്ലോണം നേരം വൈകിക്കണേ. അപ്പോൾ ഇനി ഉപ്പേരിക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം നേരം വൈകും. അപ്പോൾ ഇനി ഏതായാലും ഈ പണിയൊക്കെ ഒന്ന് കഴിയട്ടോ.
അപ്പോൾ മുത്തുമണികളെ നമ്മുടെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ സ്കിറ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് ഇൻഷാ അള്ളാഹ്. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും അസ്സലാമു അലൈക്കും.